ഡോക്ടർ എ സമ്പത്ത്, ഇന്ന് മുഖ്യമന്ത്രി വലിയ പ്രതീക്ഷയിലും വലിയ ആത്മവിശ്വാസത്തോടും കൂടി കേരളത്തിൻ്റെ നിക്ഷേപ സംഗമ വേദിയിൽ, ടൂറിസം നിക്ഷേപ സംഗമ വേദിയിൽ നിരവധി പ്രോജക്റ്റുകളെക്കുറിച്ച് പറയുമ്പോൾ, കേരളത്തിൽ ഇനി ടൂറിസം മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ധൈര്യത്തോടെ എല്ലാവർക്കും നടത്താം എന്ന് പറയുമ്പോൾ, മറ്റ് പല പ്രോജക്റ്റുകളെക്കുറിച്ചുമുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. കേരളം എങ്ങനെയാണ് ഇനി ഭാവിയിൽ ഷോക്കേസ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്താണ് ഈ പ്രതീക്ഷയിൽ നിന്ന് കേരളം ഇപ്പോൾ വായിച്ചെടുക്കേണ്ടത്? നന്ദി ഡോക്ടർ ലാൽ. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തെ നടുക്കിയതായ ഒരു സംഭവം, അത് സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചതാണ്, എല്ലാ മനുഷ്യരെയും വല്ലാതെ വേദനിപ്പിച്ചതാണ്. ആലുവയിലൊരു പിഞ്ചു ബാലികയുടെ ദാരുണമായ മരണം, ഞാനതിൻ്റെ നാൾ വഴികളിലേക്കൊന്നും കടക്കുന്നില്ല. കേരളത്തിലെ കുറ്റാന്വേഷണ സംവിധാനം, നമ്മുടെ പോലീസ് വകുപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ഇതിൻ്റെ അന്വേഷണം സത്വരമായി നടത്തുകയും സമയബന്ധിതമായി അന്വേഷണം പൂർത്തീകരിക്കുകയും ചെയ്ത് ആ കുറ്റവാളിയെ കോടതി മുമ്പാകെ തെളിവുകളോടുകൂടി തന്നെ ഹാജരാക്കി മാതൃകാപരമായ അന്വേഷണവും മാതൃകാപരമായ ഒരു ശിക്ഷയും അത്തരത്തിൽ ആ കുറ്റവാളിക്ക് അങ്ങനെ നൽകാൻ കഴിയുന്ന നിലയിലേക്ക്, ഇത് കേരളത്തിൻ്റേതായ മനസാക്ഷിയുടെ, കേരളീയരുടെ എല്ലാവരുടെയും, നമുക്ക് പല ആളുകൾക്കും അവരുടേതായ വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടാവും, ഇപ്പോൾ ശ്രീ ഷുക്കൂറിന്, എനിക്ക്, മറ്റുള്ളവർക്കും എല്ലാം കേരളീയരുടെ ഒരു മനസ്സുണ്ട്. ആ മനസ്സെല്ലാ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറമായി വികസനത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലുള്ള ഒരു ഐക്യമാണത്. അത് മതനിരപേക്ഷതയിലും പരസ്പരം സൗഹൃദത്തിലും സൗഹാർദ്ദത്തിലുമെല്ലാം അധിഷ്ഠിതമായ ഒരു മനസ്സാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ ഒന്നും അത് ആവർത്തിക്കാനല്ല, ഞാനതിൽ കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ശ്രീ നജീബെല്ലാം പറയുമ്പോൾ അവരെല്ലാം ഇത്തരത്തിൽ സംരംഭകരായി തുടങ്ങിയവരും അവരിക്കാര്യത്തിൽ വഹിച്ചിട്ടുള്ള പങ്കും കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ പോലുള്ള ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങൾ അവരുടെ ഇടപെടലുകളെല്ലാം ഉണ്ട്. അതിൽ നമ്മളത് അഭിമാനകരമായി കാണുന്നതാണ്. കേരളം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നത്, ഇത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നത് അത് ലോകം അംഗീകരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹരിതാഭമായ കേരളം, വൃത്തിയുള്ള കേരളം, ശുചിത്വമുള്ള കേരളം, മാന്യമായി പെരുമാറുന്ന ജനങ്ങൾ, സത്യസന്ധരായ ഒരു സംസ്ഥാനം, ഈ സംസ്ഥാനത്തിൻ്റെ ടൂറിസം മേഖലയിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലയിലും വികസനത്തിൻ്റെതായ കുതിപ്പ് അനുഭവപ്പെടുകയാണ്. നമ്മളതുകൊണ്ട് നമുക്ക് പോരായ്മകളില്ല എന്നോ പരിഹരിക്കേണ്ടതായ വിഷയങ്ങൾ ഇനി ഇല്ല എന്നുള്ള അർത്ഥത്തിലേ അല്ല ഞാൻ പറയുന്നത്. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് സ്വാഗതം ചെയ്യുക തന്നെയാണ്. വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യുക തന്നെയാണ്. അവ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അത്തരത്തിലുള്ളത് പരിഹരിക്കേണ്ടുന്ന കാര്യങ്ങൾ ആ വിമർശനങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് നിങ്ങളാണ് ഇതിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകേണ്ടത്, ഞങ്ങൾ നടത്തിപ്പ് ഇക്കാര്യങ്ങളിൽ, ഞങ്ങൾ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യം. ഡോക്ടർ സമ്പത്ത്, ഈ കാര്യം താങ്കൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കുറേ ഒരു ശീലങ്ങൾ ഉണ്ട്, ശീലുകളുണ്ട്. അതിൽ വരുന്നതാണ് കേരളം നല്ല വൃത്തിയുള്ള, നല്ല ആരോഗ്യമുള്ള, കേരളത്തിൻ്റെ പരിസ്ഥിതി സൗഹൃദ പരിപാടികൾ, ഇതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ആ ഒരു മുദ്രാവാക്യം, ആ ഒരു വരി, ടാഗ് ലൈൻ, ഇതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു പുതിയ കാര്യം, നിക്ഷേപകർക്ക് കൂടി ഇത് വന്നുപോയി കേരളം കണ്ടുപോകുന്നവർക്കുള്ള രണ്ട് ദിവസത്തെ അനുഭവത്തിൻ്റെ മാത്രം ഒരു ഇടമല്ല, കേരളം നിക്ഷേപം നടത്തി ഇവിടെ നിക്ഷേപകർക്ക് ഇവിടെ മുന്നോട്ട് പോകാം എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ എന്താണ് ധൈര്യം നൽകിയത്? നിശ്ചയമായും ഡോക്ടർ ലാൽ, അതൊരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഏത് നിക്ഷേപകരെ സംബന്ധിച്ചും അവരുടെ മുന്നിലുള്ള ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ ശ്രീ നജീബ് ഉൾപ്പെടെയുള്ളവർ അത്തരം കാര്യങ്ങൾ കൂടുതൽ പറയട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇന്ന് ഇന്ത്യയിൽ പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതും ഈ ചർച്ച നടക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ത്യയിൽ പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ദേശീയപാതകളുടെ വികസനം, മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, അത് കേരളത്തിൽ നടപ്പാക്കുമെങ്കിൽ അത് ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞ പല ആളുകളുമുണ്ട്. 25% തുക നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു സംസ്ഥാനത്തിൽ നിന്ന് അങ്ങനെ ഞാൻ കവർന്നെടുത്തത് എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറയുകയാണ്.
അങ്ങനെ കേരളത്തോട് മാത്രം ആവശ്യപ്പെട്ടിട്ട് പോലും കിഫ്ബിയുടെ കൂടി സഹായത്താൽ അത്തരത്തിൽ പണം ഇന്ത്യ ഗവൺമെൻറ്റിന് അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണെങ്കിലും ഭൂമി ഏറ്റെടുത്ത് ഈ സമയബന്ധിതമായി ഈ പണി ഏറ്റെടുക്കാൻ പൂർത്തീകരിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ വളരെ അസാധ്യമായ കാര്യമാണ് എന്ന് പോലും ചില ഉത്തരേന്ത്യയിലെ നേതാക്കന്മാർ വിശേഷിപ്പിച്ചിരുന്നൊരു കാലത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ സിൽവർ ലൈൻ പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ളതിൽ നമ്മുടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പലപ്പോഴും പാർലമെൻ്റ് അംഗമായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും നിരന്തരമായി ഉന്നയിക്കുന്ന കാര്യമാണ്. 660 വളവുകളാണ് ഈ കൊച്ചു കേരളത്തിൽ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. അതെല്ലാം നിവർത്തിയെടുത്തുകൊണ്ട് വാസ്തവത്തിൽ ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കാനോ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കാനോ ഒക്കെ കഴിയുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഉടനെ എങ്ങും അത്തരം കാര്യങ്ങൾ സാധ്യമാകുന്നതല്ല. അപ്പോൾ ഈ റെയിൽവേ അവഗണനയ്ക്കെതിരായും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വേഗത്തിൽ സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. എല്ലാവരുടെയും ജീവിതത്തിൽ സമയമാണ് വളരെ വിലപ്പെട്ടത്. അടിസ്ഥാന സൗകര്യ വികസനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് ഇനിയും ഉണ്ടാകും. ആ നിക്ഷേപകരെ നാം സ്വാഗതം ചെയ്യുന്നത് അവർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടായിരിക്കണം. നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ കേരളത്തിലെ ജനത നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ആ ഒരു തുറന്ന മനസ്സും ആ സമീപനവുമെല്ലാം. കേരളീയരായ നിരവധി നിക്ഷേപകർ അത്തരത്തിൽ കേരളത്തിലേക്ക് തന്നെ മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്.